താങ്കളുടെ ഒരു പരാമർശത്തെക്കുറിച്ച് വീണ്ടും ഒരുപക്ഷെ താങ്കളെക്കുറിച്ചുള്ള പ്ര സി പി എം അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപത്തിൻ്റെ ഒരു ഭാഗമാണ് ഏതായാലും വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് ബി ജെ പി ഒരു സംഘപരിവാർ പ്രസ്ഥാനമല്ല എന്ന് താങ്കൾ പരാമർശം നടത്തിയെന്നാണ് ഇപ്പോൾ അപ്പോൾ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ചർച്ച നിങ്ങൾ റെക്കോർഡ് പരിശോധന റിവ്യൂ ചെയ്താൽ അപ്പോൾ തന്നെ ഞാനത് വിശദീകരിച്ചതാണ് ഞാൻ പറഞ്ഞത് എളമരം കരീം സംഘപരിവാർ സംഘടനയായിട്ടുള്ള ബി എം എസിൻ്റെ സംഘടനയിൽ പോയി പ്രസംഗിക്കുകയാണ് ആ സംഘപരിവാർ സംഘടനയിലുള്ള സംഘടനകളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ബജ്റംഗദൾ അതുപോലെ തന്നെ ഈ പറയുന്ന ബി എം എസ് അടക്കമുള്ള ആ സംഘടനയിൽ പോയി പ്രസംഗിച്ചു അതിൽ സാന്ദർഭികമായി ഞാൻ പറഞ്ഞതാണ് ബി ജെ പി അല്ല ഞാൻ തിരിച്ചു പറഞ്ഞു അതിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് സംഘപരിവാറിൽ ഘടക പാർട്ടി അല്ലെങ്കിൽ പോലും ബി ജെ പി സംഘ് പരിവാറിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് രാഷ്ട്രീയ രൂപമാണ് രാഷ്ട്രീയ രൂപമാണ് അത് സംഘടനയ്ക്കകത്ത് വരുന്നതല്ല ആ വ്യത്യാസവും ആളുകൾക്ക് അറിയില്ലല്ലോ ഞാൻ തന്നെ അത് ജോ ജോസഫ് മാത്യു ആയിരുന്നു ആ പ്രശ്നം മുന്നേ ഞാൻ തന്നെ അത് ക്ലാരിഫൈ ചെയ്തു ആ ചർച്ചയിൽ തന്നെ ക്ലാരിഫൈ ചെയ്തു ആ ചർച്ച ഏഷ്യാനെറ്റിലാണോ എന്ന് അറിയാം അതിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് സി പി എം പ്രധാന പ്രചരണായുധമായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി വളർത്തുന്നതിൽ ബി ജെ പിയെ മഹത്വവൽക്കരിക്കുന്നതിൽ സംഘി വളർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന പാർട്ടി സി പി എം ഏത് നിലയിലാണെന്ന് ഞാൻ പറയാം ശശി തരൂർ ഞാന് കെ സുധാകരൻ കെ മുരളീധരൻ അങ്ങനെ തുടങ്ങി നിരവധി പേർ ഇവരൊക്കെ സംഘികളാണ് എന്ന നിലയിലുള്ള ക്യാമ്പയിൻ നടത്തുന്നത് ആരെ സഹായിക്കാനാണ് മതേതര ബോധമുള്ള മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഹിന്ദു നാമധാരികളായി പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ സംഘി ചാപ്പകുത്തി അവരെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് മതേതര ജനാധിപത്യ ശക്തികളെ ദുർബലപ്പെടുത്താനല്ലാതെ ശക്തിപ്പെടുത്താൻ സഹായകരമാകുമോ